ലോസ് ഓഫ് ലോജിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ നാല് ലോ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഐഡന്റിറ്റി ലോ, അതുപോലെ തന്നെ ഡോമിനേഷൻ ലോസ്, ഐഡംപൊട്ടൻ ലോസ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി അടുത്ത വരുന്നതാണ് ഇൻവേഴ്സ് ലോസ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ലോ എന്താ പറയുന്നത്? ലെറ്റ് ടി ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ദാറ്റ് ഈസ് ഓൾവേസ് ട്രൂ ആൻഡ് എഫ് ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ദാറ്റ് ഈസ് ഓൾവേസ് ഫോൾസ്. ദാറ്റ് ഈസ് ടി ഈസ് എ ടോട്ടോളജി അല്ലേ. ടി എന്താണ്? കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ, അത് ഓൾവേസ് ട്രൂ ആണ്, അതായത് അത് ടോട്ടോളജിയാണ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ. ദെൻ ഫോർ എനി അതർ പ്രിപ്പോസിഷൻ പി, പി ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ഈസ് ഇക്വലൻറ്റ് ടു ടി ആൻഡ് പി കൺജങ്ഷൻ നെഗേഷൻ പി ഈസ് ഇക്വലൻറ്റ് ടു എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഐഡൻറ്റിറ്റി ലോ, അതുപോലെ തന്നെ ഡോമിനേഷൻ ലോ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ. അതായത് നമ്മൾ ഡോമിനേഷനിലായാലും കൺജങ്ഷനും ഡിസ്ജങ്ഷനും യൂസ് ചെയ്തിട്ട് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും നമ്മൾ ഡിസ്ജങ്ഷനും കൺജങ്ഷനും തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതായത് പി ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ആണ്, പിയും അതിൻ്റെ നെഗേഷൻ, ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ടി. അതുപോലെ തന്നെ പി കൺജങ്ഷൻ നെഗേഷൻ പി, ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു എഫ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ നോക്കാം? ട്രൂത്ത് ടേബിൾ തന്നെ വരക്കാം അല്ലേ. ട്രൂത്ത് ടേബിളിലൂടെ നമുക്ക് എങ്ങനെ നോക്കാം? പി എടുക്കുക, അതുപോലെ തന്നെ നെഗേഷൻ പി കൊടുക്കുക അല്ലേ. പി എന്ന് പറയുമ്പോൾ ട്രൂ ഫോൾസും ആവാം, പിന്നെ അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ടോട്ടോളജിയാണ് അല്ലേ. അതായത് ട്രൂ മാത്രമേ നമുക്ക്, അപ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് ഇസ് ഇക്വലൻറ്റ് ടു ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമുക്ക് കിട്ടുന്നത് ട്രൂ ആയിരിക്കണം അല്ലേ. പി നെഗേഷൻ പി, പി ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ആൻഡ് ടി അല്ലേ. അപ്പോൾ ഇത് ഇതിനോട് ഇക്വലൻ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം അല്ലേ. അതായത് പി എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ആവാം, ഫോൾസും ആവാം. ഓക്കെ, അതുപോലെ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫോൾസ് വരും, ട്രൂ വരും. പി ഡിസ്ജങ്ഷൻ നെഗേഷൻ പി എന്ന ഡിസ്ജങ്ഷൻ എന്താണ് വരുന്നത്? ഓർ ആണ് അല്ലേ. അതായത് ഇത് തമ്മിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരുന്നത്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി നമുക്കറിയാം ടോട്ടോളജിയാണ് അല്ലേ. ടോട്ടോളജി എന്ന് പറഞ്ഞാൽ ആൽവേസ് അതിൻ്റെ ട്രൂ വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ എന്താന്ന് കിട്ടി? ഇതും ട്രൂ ആണെന്ന് കിട്ടി, ഇതും ട്രൂ ആണ് കിട്ടില്ലേ. അതായത് പി ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ഈസ് ഇക്വലൻറ്റ് ടു ടി ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്ത് നോക്കാം? പി കൺജങ്ഷൻ നെഗേഷൻ പി അല്ലേ. പി കൺജങ്ഷൻ നെഗേഷൻ പി അതുപോലെ എന്ത് വരും? പി നെഗേഷൻ പി, പി കൺജങ്ഷൻ നെഗേഷൻ പി ആൻഡ് ടി അല്ലേ. ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ. ഇവിടെ കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ആകുമ്പോൾ ട്രൂവും ഫോൾസും ആയാലും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ, ഫോൾസും ട്രൂ ആണെന്നുണ്ടെങ്കിലും ഫോൾസ് ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ എഫ് ആണ് അല്ലേ, എഫ് ആണ് വരുന്നത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്? എഫ് ഈസ് ഓൾവേസ് കോൺട്രഡിക്ഷൻ ആണ് അല്ലേ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് തന്നെ അല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്താന്ന് കിട്ടി? ഇക്വലൻ്റ് ആണ് കിട്ടി അല്ലേ. അതായത് പി കൺജങ്ഷൻ നെഗേഷൻ പി ഈസ് ഇക്വലൻ്റ് ടു എഫ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് ഇൻവേഴ്സ് ലോ വരുന്നത്. അടുത്തത് എന്താണ്? ഡബിൾ നെഗേഷൻ ലോസ്. ഓക്കെ, ഫോർ എനി പ്രിപ്പോസിഷൻ പി, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് ഇക്വലൻറ്റ് ടു പി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഇനി ആവശ്യമുണ്ടോ? അതായത് പി എന്നുള്ളൊരു പ്രിപ്പോസിഷൻ ഉണ്ട്, അതിൻ്റെ നെഗേഷൻ എടുക്കുക, വീണ്ടും നെഗേഷൻ എടുക്കുക, അതെന്തായിരിക്കും? ഇക്വലൻറ്റ് ടു പി തന്നെ ആയിരിക്കും അല്ലേ. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂവും ഫോൾസും ആകാം, ഏതെങ്കിലും ഒന്നാവും അല്ലേ. അതായത് പി നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി വരും. പി നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി. ഓക്കെ, ട്രൂവും ഫോൾസും ആവാം. അപ്പോൾ ഇത് ഫോൾസും ട്രൂ ആവും അല്ലേ. ദെൻ ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ട്രൂവും ഫോൾസും വരും. അപ്പോൾ ഇത് രണ്ടും ഇക്വലൻ്റ് അല്ലേ, ട്രൂവും ഫോൾസും ട്രൂവും ഫോൾസ് അല്ലേ. അതായത് പി ഈസ് ഇക്വലൻ്റ് ടു നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ ഇൻ നെഗേഷൻ ലോ വരുന്നത്. ദെൻ സെവൻ, അടുത്തതാണ് ഡി മോർഗൻസ് ലോ. ഫോർ എനി പ്രിപ്പോസിഷൻ പി ആൻഡ് ക്യു, നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി ഡിസ്ജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരരുത്. അതായത് ഇവിടെ നമ്മൾ കൺജങ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നെഗേഷൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? ഡിസ്ജങ്ഷൻ ആയി മാറും. ഓക്കെ, അതുപോലെ ഇവിടെ നെഗേഷൻ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നെഗേഷൻ ഡിസ്ജങ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? കൺജങ്ഷൻ ആയിട്ട് മാറണം. ഓക്കെ, അതാണ് ഡി മോർഗൻസ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് ഇത് ചെക്ക് ചെയ്യാം, ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? പി അല്ലേ, അതുപോലെ ക്യൂ, ദെൻ എന്ത് വേണം? പി കൺജങ്ഷൻ ക്യൂ, ദെൻ നെഗേഷൻ ഓഫ്
പി കൺജങ്ഷൻ ക്യൂ അല്ലേ. അതുപോലെ നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം, നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ അല്ലേ. ഇത്രയും കോളം ആവശ്യമുണ്ട്. ദെൻ പി എന്തൊക്കെ വരാം? ട്രൂവും ട്രൂ ആകാം, ട്രൂവും ഫോൾസും ആകാം, ഫോൾസും ട്രൂ ആകാം, ഫോൾസും ഫോൾസും ആകാം അല്ലേ. ദെൻ കൺജങ്ഷൻ എന്ത് വരും? ഇത് തമ്മിലുള്ള കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ, ഫോൾസ്, ഫോൾസ്, ഫോൾസ് എന്ന് വരും. ദെൻ ഇതിൻ്റെ നെഗേഷൻ ആണ് അല്ലേ. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവരും? ഫോൾസ്, ട്രൂ, ട്രൂ, ട്രൂ എന്ന് വരും. ഇനി നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗേഷനാണ്. ട്രൂ ആണെങ്കിൽ എന്ത് വരും? ഫോൾസ്. ട്രൂ ആണെങ്കിൽ ഫോൾസ്, ഫോൾസ് ആണെങ്കിൽ ട്രൂ, ട്രൂ അല്ലേ. ദെൻ നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവരും? ട്രൂ ആണെങ്കിൽ ഇവിടെ എന്തുവരും? ഫോൾസ്. ഫോൾസ് ആകുമ്പോൾ ട്രൂ, ട്രൂ ആകുമ്പോൾ ഫോൾസ്, ഫോൾസ് ആകുമ്പോൾ ട്രൂ എന്ന് വരും. ദെൻ ഇത് തമ്മിൽ എന്താണ്? ഡിസ്ജങ്ഷൻ ആണ് വരുന്നത്. ഫോൾസും ഫോൾസും ആണെങ്കിൽ എന്താണ്? ഫോൾസ് ആണ്. ഫോൾസും ട്രൂ ആണെങ്കിൽ എന്തുവരും? ട്രൂ വരും. ഇതും ട്രൂ വരും, ട്രൂ വരും അല്ലേ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇക്വലൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ. അതായത് ഈ ഒരു ടേബിളും, അതായത് ഈ ഒരു കോളം അതുപോലെ തന്നെ ഈ ഒരു കോളം അതുപോലെ ഇത് രണ്ടും ഇക്വലൻ്റ് ആണോ എന്നാണ്. ഇവിടെ ഫോൾസ് ആണ് ഫസ്റ്റ് വരുന്നത്, ഇതിലും ഫോൾസ് ആണ്. ഇവിടെ ട്രൂ, 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 ട്രൂ ആൻഡ് ട്രൂ, ട്രൂ അല്ലേ. അതായത് ഇത് രണ്ടും എന്താണെന്ന് കിട്ടി നമുക്ക്? ഇക്വലൻ്റ് ആണെന്ന് കിട്ടി അല്ലേ. അതായത് നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് എന്താണെന്ന് പറയാം? ഇക്വലൻ്റ് ആണ് അല്ലേ, ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം. അതാണ് ഡിമോർഗൻസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് അടുത്തതും പ്രൂവ് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അതായത് നെഗേഷൻ ഓഫ് പി ഡിസ്ജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ. ഇതും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും ഇതുപോലെ തന്നെ ഇക്വലൻ്റ് ആണെന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് അബ്സോർപ്ഷൻ ലോ. ഫോർ എനി ടു പ്രിപ്പോസിഷൻ പി ആൻഡ് ക്യൂ, പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻറ്റ് ടു പി, ആൻഡ് പി കൺജങ്ഷൻ ഓഫ് പി ഡിസ്ജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻറ്റ് ടു പി. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഒന്നേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് അതുപോലെ തന്നെ ആയിരിക്കും വരിക, ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ ഒന്ന് നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. എന്തൊക്കെ വേണം? പി, അതുപോലെ തന്നെ ക്യൂ അല്ലേ, അതുപോലെ പി കൺജങ്ഷൻ ക്യൂ വേണം, ദെൻ പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ഓഫ് ക്യൂ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കോൾ ആവശ്യമുണ്ട്? നാല് കോൾ ആവശ്യമുണ്ട് അല്ലേ. പി ക്യൂ, പി കൺജങ്ഷൻ ക്യൂ, അതുപോലെ തന്നെ പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ അല്ലേ. ട്രൂവും ട്രൂ ആകാം, ട്രൂവും ഫോൾസും ആകാം, ഫോൾസും ട്രൂ ആകാം, ഫോൾസും ഫോൾസും ആകാം. ഓക്കെ, അപ്പോൾ കൺജങ്ഷൻ എന്ത് വരും? ട്രൂവും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും, ഫോൾസ് ആയിരിക്കും, ഫോൾസ് അല്ലേ. ഈ കോൾ അല്ലേ, അതായത് പിയും പി കൺജങ്ഷൻ ക്യൂവും തമ്മിൽ എന്താ വരുന്നത്? ഡിസ്ജങ്ഷൻ ആണ് വരുന്നത്, ഈ രണ്ട് കോളം തമ്മിൽ അല്ലേ. ട്രൂവും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ജങ്ഷൻ ആണ്, എന്താ വരിക? ട്രൂ ആണ് അല്ലേ. അതുപോലെ ട്രൂവും ഫോൾസും ആണെങ്കിൽ എന്താ വരിക? ട്രൂ ആയിരിക്കും അല്ലേ. അതുപോലെ ഫോൾസും ഫോൾസും ആണെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഫോൾസും ഫോൾസും ആണെങ്കിൽ എന്താണ്? ഫോൾസ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ എന്താ കിട്ടിയത്? ട്രൂ, ട്രൂ, ഫോൾസ്, ഫോൾസ് അല്ലേ. അതുപോലെ പി എന്താ വരുന്നത്? ട്രൂ, ട്രൂ, ഫോൾസ്, ഫോൾസ്. അപ്പോൾ ഇത് രണ്ടും ഇക്വലൻ്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പി എന്നുള്ളതും അതുപോലെ തന്നെ പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ എന്നുള്ളതും എന്താണെന്ന് കിട്ടി? ഇക്വലൻ്റ് ആണ് കിട്ടി അല്ലേ. അതായത് നമുക്ക് എന്തെഴുതാം? പി ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ്റ് ടു പി. ഓക്കെ, സിമിലർ വേ നമുക്ക് ഇതും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് അബ്സോർപ്ഷൻ ലോസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്ലിക്കേഷൻ കോൺവെർസേഷൻ ലോ. ഫോർ എനി ടു പ്രിപ്പോസിഷൻ പി ആൻഡ് ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ അല്ലേ. ഇതുവരെ നമ്മൾ ഇംപ്ലിക്കേഷൻ്റെ പറഞ്ഞിരുന്നില്ല അല്ലേ, കൺജങ്ഷനും ഡിസ്ജങ്ഷനും യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇംപ്ലിക്കേഷൻ കോൺവെർസേഷൻ ലോയിൽ ഇംപ്ലൈസ് അല്ലേ, അതായത് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഇക്വലൻ്റ് ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ. ഓക്കെ, നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ ഇല്ല കേട്ടോ, നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എത്ര കോൾ ആവശ്യമുണ്ടാവും? പി ക്യൂ അല്ലേ. അതുപോലെ നെഗേഷൻ പി, പി ഇംപ്ലൈസ് ക്യൂ, ദെൻ നെഗേഷൻ ഓഫ് പി ഡിസ്ജങ്ഷൻ ക്യൂ വരും അല്ലേ. അതായത് അഞ്ച് കോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ അഞ്ച് കോളം വരച്ചു അല്ലേ. അതായത് ട്രൂവും ട്രൂ ആകാം, ട്രൂവും ഫോൾസും ആകാം, ഫോൾസും ട്രൂ ആകാം, ഫോൾസും ഫോൾസും ആകാം. ഓക്കെ, നെഗേഷൻ പി എന്തായിരിക്കും? ഫോൾസ്, ദെൻ ഫോൾസ്, ട്രൂ, ട്രൂ എന്ന് വരും അല്ലേ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാലും ട്രൂ ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രൂവും ഫോൾസും ആണെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ. ഫോൾസും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, ഫോൾസും ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ നെഗേഷൻ ഓഫ് പി ഡിസ്ജങ്ഷൻ ക്യൂ ആണ് വരുന്നത്. നെഗേഷൻ പി ഏതാണ് വരുന്നത്? ആണ് അല്ലേ, നെഗേഷൻ പി. നെഗേഷൻ പിയും ക്യൂവും തമ്മിലാണ് അല്ലേ. അതായത് ഇത് തമ്മിൽ എന്താ വരുന്നത്? ഡിസ്ജങ്ഷൻ ആണ്. അപ്പോൾ ആദ്യം ഫോൾസും ട്രൂവും, ഫോൾസും ട്രൂ ആയാലും എന്താ വരിക? ട്രൂ തന്നെ ആയിരിക്കും. ഫോൾസും ഫോൾസും ആണെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ട്രൂവും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ട്രൂവും ഫോൾസും ആണെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലേ.
അപ്പോൾ ഇത് തമ്മിൽ, അതായത് ട്രൂ ഫോൾസ് ട്രൂ ട്രൂ, ട്രൂ ഫോൾസ് ട്രൂ ട്രൂ അല്ലേ, അതായത് ഇത് തമ്മിൽ എന്താണെന്ന് പറയാം, നമുക്ക് ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം. ഓക്കെ, അതായത് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഇക്വലൻ്റ് ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടി, ഇംപ്ലിക്കേഷൻ കോൺവെർസേഷൻ ലോ. ക്ലിയർ ആയില്ലേ? അതായത് ഇതാണ് ഇംപ്ലിക്കേഷൻ കോൺവെർസേഷൻ ലോ പറയുന്നത്.